ഇച്ഛാശക്തി കൊണ്ട് അക്രമരാഷ്ട്രീയത്തെ തോൽപ്പിച്ച് ഡോക്ടറായ ചെറുവാഞ്ചേരിയിലെ അശ്നയുടെ സേവനം ഇനി സ്വന്തം നാട്ടിൽ. ചെറുവാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പാട്യം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അശ്ന ഡോക്ടറായി ചുമതലയേറ്റു. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ വീട്ടിൽ നിന്നും അച്ഛൻ നാണുവിനൊപ്പം സ്വന്തം കാറോടിച്ചാണ് അശ്ന ചെറുവാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. തുടർന്ന് ഓഫീസ് രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ഡോക്ടറായി ചുമതലയേറ്റു. ചെറുവാഞ്ചേരിയിലെ അനയ് സ്വരൂപ് എന്ന 4.5 വയസ്സുകാരനായ കുസൃതി കുരുന്നനെയാണ് ആദ്യം പരിശോധിച്ചത്. സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ ഡോക്ടറായി ചുമതലയേൽക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അശ്ന പറഞ്ഞു. 2000 ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. MBBS പഠിക്കുമ്പോൾ തന്നെ നാട്ടിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ച് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അശ്നയുടെ അച്ഛനും സന്തോഷം പങ്കുവച്ചു. മകള് ഡോക്ടറായി സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു ആണ് ജോയിൻ ചെയ്തത്. എല്ലാം വളരെ വിഷമിച്ചുകൊണ്ട് പഠിച്ചെങ്കിലും ഇപ്പോൾ സന്തോഷമുണ്ട്. ഡോക്ടറായി മുഴുവൻ ആളോടും നന്ദി പറയാം. സഹായിച്ചവരും അല്ലാത്തവരോടും ഒക്കെ നന്ദി. തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി എന്ന നിലയിൽ അശ്നയിൽ നിന്നും മികച്ച സേവനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നാട്ടുകാർ പറഞ്ഞു. അശ്നയുടെ ഒരു അഭിലാഷമായിരുന്നു, ആഗ്രഹമായിരുന്നു. അവൾക്ക് ചെറുപ്പം മുതലേ ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം സാധിക്കുകയും അത് സ്വന്തം നാട്ടിൽ തന്നെ ആദ്യമായിട്ട് ജോലിയിൽ കയറാനും സാധിച്ചതിൽ നാട്ടുകാരെന്ന നിലയിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. അശ്നയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ അഭിമാനം കൂടിയാണ് ചെറുവാഞ്ചേരി ആശുപത്രിയിൽ ജോലി ചെയ്യുക എന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ ചെറുവാഞ്ചേരി ആശുപത്രിയിലെത്തി ചാർജ് എടുക്കുകയും ചെയ്തു. ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ആത്മാർത്ഥമായിട്ട് അശ്നയുടെ സേവനം നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠനവും 1 വർഷത്തെ ഹൗസ് സർജൻസിയും പൂർത്തിയാക്കിയ ശേഷമാണ് അശ്ന സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ ഡോക്ടറായി ചുമതലയേറ്റത്. 2000 സെപ്റ്റംബർ 27 തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ ബോംബേറിലാണ് പൂവത്തൂരിലെ നാണു ശാന്ത ദമ്പതികളുടെ മകളായ അശ്നയ്ക്ക് വലതുകാൽ നഷ്ടമായത്. അശ്നയുടെ വീടിനോട് ചേർന്നുള്ള പൂവത്തൂർ ന്യൂ LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലുണ്ടായ രാഷ്ട്രീയ സംഘർഷം ബോംബേറിൽ കലാശിക്കുകയായിരുന്നു. 6 വയസ്സുകാരിയായിരുന്ന അശ്ന സഹോദരൻ ആനന്ദിനൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബോംബ് സ്ഫോടനം. ആനന്ദിനും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. 3 മാസം തുടർച്ചയായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് കൃത്രിമക്കാൽ വച്ചു പിടിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഡോക്ടറാകണമെന്ന ആഗ്രഹം അശ്നയുടെ മനസ്സിൽ പൂവിട്ടത്. ആ ആഗ്രഹം മുറുകെ പിടിച്ചു നടന്നതോടെയാണ് അശ്ന ഡോക്ടർ അശ്നയായത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.